ചേച്ചി ലവ് മാരേജ് ആണ്. അപ്പൊ വിഷ്ണു ചേട്ടനായിട്ടുള്ള അഫെയർ ഷെയർ ചെയ്തിരുന്നു എനിക്ക്. എനിക്കറിയാം അതൊക്കെ, അല്ലാതെ ബാക്കി കാര്യങ്ങളും മീൻസ് അറേഞ്ച് മാരേജ് നടന്നതും അതൊക്കെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അല്ലാതെ ഇവരെ ഇഷ്ടത്തിലായിരുന്നു അത് വീട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പാപ്പയ്ക്ക് അറിയില്ല, മമ്മിക്ക് ചെറുതായിട്ട് അറിയാം. എന്നിട്ടും അച്ഛനും അമ്മയ്ക്ക് വിട്ടിട്ട് ചെറിയൊരു പണിയൊരു പണിയിട്ടിട്ടില്ലേ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചേച്ചിയുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. അപ്പൊ ഈ ഫസ്റ്റത്തെ കുട്ടികളെ പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് സ്വാഭാവികമായി രണ്ടാമത്തെ കുട്ടികളിൽ ഒരു പിടുത്തം കൂടുതലായിരിക്കും. ഇന്ത് എനിക്കറിയാത്. നീ പ്രേമിച്ചോ എന്നൊക്കെ പറയും എന്നോട് പാപ്പ. എന്നോട് പാപ്പ പറയും നീ ഒരു അഞ്ചാറെണ്ണത്തിനൊക്കെ പ്രേമിച്ചോന്ന് ചെയ്യില്ല, പക്ഷെ സീരിയസ് ആക്കരുത്. അങ്ങനെയാണ് പറയാ. പാപ്പ എന്ന് പറയുന്നത് ഞാൻ പാപ്പ എന്നാ വിളിക്കാം. ചേച്ചി ഉപ്പാന് എന്താ മാനു എന്നാ വിളിക്കാം. ഞാൻ ഉപ്പാനെ പാപ്പ എന്നാ വിളിക്കാം. പാപ്പ നല്ല പാപ്പ, നല്ല പാപ്പയാ, നല്ലോണം സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഏതെങ്കിലും സീരിയസ് പ്രണയം വന്നാ പാപ്പ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അത് നല്ലതാണെങ്കിൽ സമ്മതിക്കും, കുഴപ്പമില്ല. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി ചോട്ടു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ഞാൻ പക്ഷേ എല്ലാം പറയും. അങ്ങനെയൊന്നുമില്ല, ഇവരങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റോ അങ്ങനെ ഇതൊന്നും അല്ല. അതുകൊണ്ട് കൂളായിട്ട് എല്ലാം പറയാം, ഫ്രണ്ട്ലിയാ, എല്ലാം മനസ്സിലാക്കാം. അത് ഞാൻ അവരോട് പറയാം. അജ്ജൻ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു കുടുങ്ങിയിട്ട് അത് ഞാൻ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം. ഓക്കെ അത് അവിടെ നിന്നോട്ടെ. സമ്മതാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല ഇപ്പൊ പ്രേമുണ്ട് എന്നല്ല, പക്ഷെ ഇല്ലാന്നുമാണ്. അത് ബാക്കി അവര് തീരുമാനിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും. പ്രേമിച്ചോട്ടെ എന്ന് പറയും എന്റെ അടുത്ത്. ഓക്കെ ഇപ്പൊ അനുചേച്ചി എല്ലാത്തിനും സജഷൻ പറയുന്ന ഒരാളാണ്. അത് പറയുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളും കൂടിയാണ്. അത് അത് എല്ലാം കറക്റ്റ് നോക്കും. ഈ ഇത് ഇയാൾ എവിടുന്നാണ്, എന്താണ്, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ, ചോട്ടുവിന്റെ ഒരു ഒപ്പീനിയൻ പറ, അങ്ങനെ കറക്റ്റ് ചോദിച്ച് എല്ലാം മനസ്സിലാക്കി എന്നോട് പറയും. ആദ്യം ബെസ്റ്റ് ഫ്രണ്ട്സ് കീപ്പ് ചെയ്യും ഫസ്റ്റ്. അത് കീപ്പ് ചെയ്തിട്ട് പിന്നെ അത് നല്ലതാണോ നോക്കിയിട്ട് പിന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ഞാനും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിനക്ക് ഞാൻ സപ്പോർട്ട് ആയിട്ട് നിൽക്കും. നമുക്ക് റൗണ്ടിലേക്ക് പോവാം. നമ്മുടെ റൗണ്ടിന്റെ പേര് എന്താന്ന് വെച്ചാൽ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. സത്യം മാത്രം. അതെ. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ആരാണ്? ഞാൻ. ഞാൻ തന്നെ കേട്ടോ, മാറ്റമില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതെല്ലാം പ്രതീക്ഷ. കാരണം ചേച്ചി ഭയങ്കര സുന്ദരിയാ. എന്റെ ചേച്ചി ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ മനസ്സുകൊണ്ടും ഇങ്ങനെ എനിക്കിത് മതി. ഒരു കുഴപ്പമില്ല ചോട്ടു, നല്ല സുന്ദരി തന്നെ. രണ്ടും രണ്ട് സൗന്ദര്യമാണ്, അത്രയേ ഉള്ളൂ. അനുശേഷിക്ക് വേറൊരു ഭംഗി, ചോട്ടുന് വേറൊരു ഭംഗി. സൗന്ദര്യത്തിന് ഒരു കുറവും ഇല്ല. ഓക്കെ.